ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പൂർ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിലാണ്. ഞങ്ങൾ ജസ്റ്റ് യാദൃശ്യവശാൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒന്ന് രണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് നീന്തുന്നത് കണ്ടത്. ശരിക്കൊരു കൗതുകം പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ടുന്ന ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതിയത്. അപ്പം അത് നമ്മുടെ നെറ്റ് എനിക്ക് തോന്നുന്നു 4-5 പഠിക്കുന്ന കുട്ടികളാണ് തോന്നുന്നു. അവർ ഇത്രയും ആഴമുള്ള ഒരു കുളത്ത് നീന്തി നടന്നിരിക്കുന്ന അടുത്തും തോന്നി. കാരണം ഈ ഒരു പ്രായത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നതാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും പ്രായമായവർക്ക് പോലും നീന്തലിന് പറ്റി അതൊരു ധാരണയില്ല. ആ കുട്ടികൾ ഇവിടെ നിന്ന് നീന്തി അവിടെ വരെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ടപ്പോൾ ശരി ഞാൻ അത്ഭുതപ്പെട്ടു. ഇതേ നോക്കി അവർക്ക് സപ്പോർട്ടായിട്ടൊരു കുഞ്ഞ് അനിയത്തി ഇവിടെ ഉണ്ട്. എൻ്റെ പേര് ആരതി എന്നാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് അക്ഷൻ മാമ്പറ്റ. അക്ഷൻ മാമ്പറ്റ. ഇത് ഇത് നീലകണ്ഠൻ നമ്പൂതിരി. നമ്പൂതിരി ഇങ്ങോട്ട് നോക്കാവോ. ഒരു ഹായ് കാണിക്കേ. ആർക്കൊരു ഹായ് കൊടുത്ത്. ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് കയറി വരാം. ഇതാണ് നമ്മുടെ അക്ഷതത്ത്. അക്ഷതത്തിന് നമുക്ക് ചോദിക്കാം. അക്ഷതത്തിന് നമുക്ക് ചോദിക്കാം. അക്ഷതത്ത് എത്ര നാളായിട്ട് ഇങ്ങനെ നീന്തൽ ഇങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു? 6 അപ്പൊ ആ ഒരു പേടി തോന്നിയായിരുന്നു ആദ്യമായിട്ടൊക്കെ ചെയ്തിട്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ക്ലാസ്സോ അല്ലെങ്കിൽ പണ്ട് ആദ്യം ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടെ പഠിപ്പിക്കും. അങ്ങനെ നീന്തല് അമ്മ ഇങ്ങനെ വന്നിട്ട് പേടിയൊന്നുമില്ല. ഇല്ല അവിടെ നോക്കും അമ്മ. ചിലപ്പോൾ അപ്പുറത്തൊന്നും വിദ്യാർത്ഥികളായിരുന്നു. കുറെ ചേട്ടന്മാരെ. ഇത് താഴ്ന്ന പ്രദേശമാണ്. കാരണം ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളൊന്നാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇവിടെ കൂടുതലും ഈ ഫ്ലഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അപ്പം അവിടെ നിന്ന് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൗതുകം തോന്നിയ പുറത്തെടുത്ത മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴത്തെ നമ്മളെല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പോലും അതിനുവേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമായിരിക്കും. ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആയിരിക്കും അത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നീന്തൽ. നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിയ കുട്ടികളെ. അവരൊന്ന് നീന്തുന്നൊന്ന് കാണാം. ഓക്കെ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നീന്തൽ ശരിക്കും അറിയത്തില്ല. തോട്ടിലേക്ക് മുട്ടറ്റം വെള്ളത്തിൽ കിടന്ന് നമ്മളിങ്ങനെ നീന്തല്ലാതെ വെള്ളം ഇപ്പോഴും എനിക്ക് പേടിയ. രണ്ടുപേരും ഒരുപോലെയാണ് സുഹൃത്തുക്കൾ. അവര് അവർ സുഹൃത്തുക്കൾ അവരുടെ ഫിനിഷിംഗിൽ വരെ കാണിച്ചിട്ട് ഇവർക്ക് വൻ സപ്പോർട്ടായിട്ട് നമ്മുടെ ആരോഗ്യം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് അടിച്ചുപിടിക്കുക.